നമസ്കാരം. ഇന്ന് ഇതിൻ്റെ അത് റിവ്യൂ ചെയ്യുന്നത് ഒരു സ്പീക്കറാണ്, അതായത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് ജെ ബി എല്ലിൻ്റെ ഹാർമൻ മിനി ബൂസ്റ്റ് 5 എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു, കണ്ടോ? ഇങ്ങനൊരു പെട്ടിക്കകത്തായിരിക്കും ഇതിരിക്കുന്നത്. ഇതിൻ്റെ പെട്ടിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ അത് കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കുണ്ട്, ലോങ് ബാറ്ററി ലൈഫ്, പിന്നെ FM റേഡിയോ, ബ്ലൂടൂത്ത്, USB ചാർജിങ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് FM റേഡിയോ എനിക്കിതുവരെ എൻ്റെ അതൊന്നും ലഭിച്ചിട്ടില്ല. കാരണം FM റേഡിയോ ഇതുവരെ എനിക്ക് കിട്ടില്ല. ഞാൻ ഇത് ആണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ വരെ യൂസ് ചെയ്തു, ഒരു കണ്ടിന്യൂ ഒരു 45% ഓളിയും, പിന്നെ 50-60 വെച്ച് ഓളിയും വെച്ചിട്ട് എനിക്ക് ഏകദേശം 1.5 മണിക്കൂർ വരെ ഇതിൻ്റെ അകത്ത് കിട്ടി. പിന്നെ ഞാൻ പകുതി 30% ആയപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചു. കാരണം ഇതിൻ്റെ അത് മേടിച്ച സമയത്ത് നമ്മൾ ചെറിയ രീതിയിലാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ അത് പാട്ട് കേട്ടിട്ട് എനിക്ക് വളരെ നല്ലൊരു ക്ലാരിറ്റിയും സൗണ്ടും ഒക്കെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ സൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും ലൗഡായിട്ടുള്ള സൗണ്ടാണെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഇതൊക്കെ നോയ്സും കാര്യങ്ങളും പോലും എനിക്ക് തോന്നാറുണ്ട്. എന്നാലും വളരെ നല്ലൊരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ലഭിക്കുന്നുണ്ട്, ആള് ചെറുതാണ്. നമ്മളിപ്പോൾ ഇതൊരു ഹാളിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പാട്ടിടണമെങ്കിൽ വളരെ നല്ല സൗണ്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ വീട്ടിൽ വെച്ച് പാട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒത്തിരി നല്ല ഹൈ വോളിയത്തിൽ വെക്കുമ്പോൾ ഇതിനിപ്പോൾ ഈ ഞാനെടുത്ത മോഡലിൻ്റെ വിഷയമാണോന്ന് അറിയത്തില്ല, ഒരു ചെറിയൊരു പതർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പതർച്ച, അത് ഒത്തിരി നമ്മൾ പറയുന്നില്ല, ഒത്തിരി അലമ്പുമല്ല അത്, അത് നമുക്ക് എടുത്ത് തോന്നുകയില്ല. അങ്ങനെ ഒരു രീതിക്കാണ് നല്ല. എനിക്കെന്തായാലും ഇത് ഒരു 60% ഞാൻ ഏകദേശം എല്ലാത്തിലാണെങ്കിലും പാട്ട് ചെയ്യാറുള്ളൂ. എന്നാൽ പോലും വളരെയധികം ലൈറ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു മിനി ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം, മിനി ബ്ലൂടൂത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പവറിൻ്റെ സ്വിച്ച് കാണാം, പിന്നെ ഒരു മൈക്രോ USB, പിന്നെ നമുക്ക് ആ ഇത് മറ്റേ ഫോണിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ രണ്ട് പണ്ടത്തെ പഴയ ഫോണിൻ്റെ അകത്താണെങ്കിലും ഇങ്ങനെ രണ്ട് ഹോളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ ഇത് കണക്ട് ചെയ്ത് നമുക്ക് തൂക്കിയിട്ടുകൊണ്ട് ഇതൊന്നും നടക്കാം. പിന്നെ ഇത് നല്ല കട്ടിയുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ റേറ്റും പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തിട്ടില്ല. എന്നാൽ പോലും ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് വലിയ കാര്യമായിട്ടും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇത് JBL എന്ന് പറഞ്ഞാണെങ്കിലും ഇത് യഥാർത്ഥമായി ഇത് JBLൻ്റെ കമ്പനി അല്ലല്ലോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളത് പോയി എടുക്കരുത്, JBLൻ്റെ ആണ്. അപ്പോൾ ഇത് ഒറിജിനൽ കമ്പനി അല്ല ഇത് JBLൻ്റെ. ഇത് വെറുതെ പേര് പറഞ്ഞിങ്ങനെ ഇറങ്ങാണ് JBL എന്ന് പറയുമ്പോൾ. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ഈ പേരങ്ങനെ മാഞ്ഞു വരും. പിന്നെ ഇത് എന്താ പറയുക, പേര് പോലും നമുക്ക് കാണത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനില്ല. പിന്നെ LED ലൈറ്റാണ്, ഇവിടെ 1, 2, 3 സ്ഥലത്തായിട്ടാണിത്. ഇത് ഒരു കുഞ്ഞൻ ഡിവൈസ് ആയതുകൊണ്ട് നമുക്കിത് പോക്കറ്റിലാണെങ്കിൽ യൂസ്ഫുള്ളായിട്ട് കൊണ്ടുനടക്കാവുന്നുള്ളൂ. പിന്നെ പുറത്ത് വന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ മൈക്രോ USBയുടെ ഭാഗത്ത് ഉണ്ട്, അവിടെ നിലത്തൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അത് പൊടിപടലം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇത് നിലത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് മൈക്കുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് SD കാർഡ് ഇടാൻ പറ്റില്ല. കാരണം ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് BT ഡിവൈസ് ആണ്, അത് കാരണം ഇതിൻ്റെ അകത്ത് SD കാർഡ് ഇടാനുള്ള സൗകര്യമില്ല. അതിൻ്റെ അകത്ത് FM റേഡിയോ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ നമുക്ക് FM റേഡിയോ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇനി അടുത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 450 കൊടുത്താണ് വിചാരിച്ചത്. ഇനി ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളിലേക്ക് കിടക്കാം. Oh,
Thank you.